ശാശി സർ, എന്താണ് ലാലേട്ടിനെ പറ്റി ഞങ്ങളോട് പറയാനുള്ളത്? ഇനിയെങ്കിൽ എന്നൊരു പടം ജപ്പാനിലെടുത്തു. അന്ന് വളരെ ക്രൂ ആളുകളെ കുറച്ച് ആൾക്കാരെ ഉണ്ടാവുള്ളൂ, ലൈറ്റ് ബോയ്സും മറ്റൊന്നും ഇല്ല, ഒരു എല്ലാവരും ഒരു അന്ന് ഞങ്ങളുടെ കൂടെ ഒരുപാട് ആർട്ടിസ്റ്റ് ഉണ്ടായിരുന്നു. എല്ലാവരും പലരും ജപ്പാനായിട്ട് എല്ലാവരും കറങ്ങി കിടക്കും, പക്ഷേ ലാൽ മാത്രം ഞങ്ങളുടെ കൂടെ ആയിരുന്നു. എല്ലാ ട്രോളി മറ്റത് ക്രെയിന് എല്ലാം തൂക്കി കിടക്കും. പുള്ളിക്ക് എവിടെയും പോകണമെന്ന് ആഗ്രഹമില്ല, ഞങ്ങളുടെ കൂടെ തന്നെയ്ക്കും. ആ നല്ല മനുഷ്യനെ. പിന്നെ രാത്രിയാകുമ്പോൾ ഞങ്ങൾക്ക് ഭക്ഷണം അവിടെ ജപ്പാനിലായതുകൊണ്ട് എന്തൊക്കെയോ ഭക്ഷണമാണ്, ഞങ്ങളിരുന്ന് ഒരുമിച്ച് കുക്ക് ചെയ്യും, ചെമ്മീൻ മധു ഇതൊക്കെ. അങ്ങനെ ഒരുപാട് നല്ല അനുഭവങ്ങളുണ്ട്. ആസ് എ മാൻ, ആസ് എ ബ്രദർ. ചേട്ടാ, എല്ലാവർക്കും അറിയാനുള്ളൊരു കാര്യം, ചേട്ടൻ്റെ ഒരുപാട് സിനിമകളുടെ ആദ്യ അക്ഷരം ആയിലാണ് തുടങ്ങുന്നത് അല്ലേ? ഇപ്പം അനുഭവം, മാലിംഗനം, അയൽക്കാരി, ആ നിമിഷം, അഭിനിവേശം, അവളുടെ രാവുകൾ, ആരൂഢം, അതിരാത്രം, അനുഭൂതി, ആയിരമീൻ, അങ്ങനെ ഒരുപാട് സിനിമകൾ. എന്താണ് അങ്ങനെ, അത് മനഃപൂർവ്വമായിട്ട് ചെയ്താണോ അതോ അറിയാതെ സംഭവിച്ചാണോ? അങ്ങനെ വന്നു ചിലതൊക്കെ അറിയാണ്ടിട്ടുണ്ട്. ചേട്ടൻ എം ടി സാറ്, പത്മരാജൻ സാറ്, ദാമോദരൻ മാസ്റ്റർ, അങ്ങനെ തുടങ്ങി അന്നത്തെ ഏറ്റവും വലിയ ആൾക്കാർ, അതുപോലെ തന്നെ രഞ്ജിത്ത് അല്ലേ, ദേവാസുരം, അങ്ങനെയൊക്കെ ഒരുപാട് തിരക്കഥാകൃത്തുക്കളുമായിട്ടൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ട്. തിരക്കഥയിൽ ഏറ്റവും അങ്ങേക്ക് വർക്ക് ചെയ്യാൻ താല്പര്യം തോന്നിയിരുന്ന ആരുമായിട്ടായിരുന്നു? അത് എം ടി ആയിട്ടുണ്ട്, എല്ലാവരും ഉണ്ട്. പക്ഷേ ഏറ്റവും ഞാൻ കൂടുതൽ വർക്ക് ചെയ്തുള്ളൂ, ഏറ്റവും കൂടുതൽ വഴക്കുണ്ടാക്കുകയും ചെയ്തത് ദാമോദരൻ മാസ്റ്ററായിട്ടാണ്. അപ്പോൾ എനിക്ക് വർക്ക് ചെയ്യാൻ സൗകര്യവും വഴക്കിടാൻ സൗകര്യവും ദാമോദരൻ മാസ്റ്ററായിരുന്നു. ഒരു സിനിമ ആയിട്ട് പറഞ്ഞില്ലെങ്കിലും ഒരു പെട്ടെന്ന് മനസ്സിൽ വരാവുന്ന ഒരു സിനിമ ചോദിച്ചു കഴിഞ്ഞാൽ ചേട്ടന് ഏത് പറയും? ഇത് കുറച്ച് പ്രയാസമാണ്, വേണമെങ്കിൽ പറയാം. എനിക്ക് ഞാൻ പ്രതീക്ഷിക്കാത്ത ഭംഗി അത്ര അങ്ങേയറ്റത്തെ ഉയരും, ലാലിനും പ്രതീക്ഷിക്കാത്ത വിധത്തിൽ ഉയർന്നു പരിപാടി ദേവാസുരം. എന്തുകൊണ്ടാണ് ആ സിനിമ അത്ര ഇഷ്ടപ്പെടുന്നത്? അതിൻ്റെ കഷ്ടപ്പാടുകൾ ഓർക്കുമോ, അതായത് മാനസികമായിട്ട് ഒരുപാട് ഇഷ്ടപ്പെട്ടു. എവിടെ പോയാലും ഇപ്പോഴും ദേവാസുരം, എത്രയോ വർഷമായി എന്നാലും ഇപ്പോഴും ദേവാസുരം എന്ന് പറയും. ചില അതിൻ്റെ ക്ലൈമാക്സൊക്കെ ഒരു 500-1000 പേരെയൊക്കെ വെച്ചാണ് നമ്മൾ വർക്ക് ചെയ്തിരിക്കുന്നത്. ഞാൻ ശശിയുടെ ഒരുപാട് സിനിമകളിൽ 1000 അല്ലെങ്കിൽ 500-1000 പേരെ വെച്ച്, ജൂനിയർ ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ കണ്ടത്, അതിലെല്ലാവരെയും കാണത്തക്ക രീതിയിൽ ചേട്ടൻ പ്ലേസ് ചെയ്യും. അതിലൊരു ഒരു ആൾ പോലും അയ്യോ എന്തിനയാൾ അവിടെ നിർത്തിയെന്ന് തോന്നാത്ത തരത്തിൽ ഒരു ഫ്രെയിം സെറ്റ് ചെയ്യും. അതൊരു അത്ഭുത കഴിവാണ്, അത് ഒരിക്കലും വേറെ ആർക്കും പറ്റാത്ത കാര്യമാണ്. ഒരു പരിധിവരെ പ്രിയനത് സാധിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതെങ്ങനെയാണ്? അതൊരു ചേട്ടനൊരു നല്ല ചിത്രകാരനാണ്, അതുകൊണ്ടാണോ അങ്ങനെ സാധിക്കുന്നത്? അതെ, മാത്രമല്ല എന്തോ ഒരു സിദ്ധി, അതായത് ഇപ്പം ആരെങ്കിലും ഇപ്പം ബാക്ക്ഗ്രൗണ്ടിൽ ഏതെങ്കിലും ഒരുത്തും കൈ കാണിക്കുകയോ അല്ലെങ്കിൽ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് ഞാൻ അയാളെ മാത്രം വരും. അതെങ്ങനെയാണ്? അയാളെ മാറ്റിയാലും അയാളെ ചീത്ത പറഞ്ഞ് ഓടിക്കുന്ന ഈ പാപം ശശിയേട്ടനല്ല, നമ്മുടെ സെറ്റ് ക്യാമറയുടെ പുറകിലെത്തിക്കഴിഞ്ഞാൽ ഒരു ചെറിയ തെറ്റ് കണ്ടാൽ വളരെയധികം ഷൗട്ട് ചെയ്യുന്നതാണ്. ഒരുപാട് പേർക്ക് അറിയാൻ ആഗ്രഹമുള്ള ഒരു കാര്യമാണ്, എങ്ങനെയാണ് അങ്ങ് ഒരു സംവിധായകനായി മാറിയതെന്ന് അറിയാൻ. അത് ചോദിച്ചാൽ ഇന്നത്തെ മാതിരി ഒരുപാട് ആൾക്കാർ അസിസ്റ്റൻസ് ഉണ്ടാവില്ല. അന്ന് കൃഷ്ണനായർ, ബിരാജൻ, കുറേ ആൾക്കാർ, ഹരിഹരനായിരുന്നു ഡയറക്ടർ. അപ്പം ഹരിഹരന് അപ്പം കൃഷ്ണനായിട്ട് കൂടെ പോകണപ്പം, അപ്പോൾ ഞാനൊരു കണ്ണുകൂട്ടി ഡീലേഴ്സ് എന്ന പടത്തിന് ആർട്ട് ഡിപ്പാർട്ട്മെൻറ്റിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഹരൻ എൻ്റെ ഒരു എന്താ പറയുക, ഒരു ബെസ്റ്റ് ഫ്രണ്ടും എൻ്റെ കൂടെ എന്തായിരുന്നു സ്കൂൾ ഓഫ് ആർട്സിലുണ്ടായിരുന്നു, യൂണിവേഴ്സൽ സ്കൂൾ ഓഫ് ആർട്സിൽ. അങ്ങനെ പറഞ്ഞ് ഇത് ഡിസ്നി സെറ്റപ്പിൻ്റെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇങ്ങനെ കഴിക്കും, കാരണം എ ബി രാജൻ അസിസ്റ്റൻ്റ് ഇല്ല. അങ്ങനെ എന്നെ ഫോഴ്സ്ഡ് ആയിട്ട് ഈ അസിസ്റ്റൻ്റായിട്ട് ആക്കി. അങ്ങനെ ആ പടത്തിന് വർക്ക് ചെയ്യുമ്പം എല്ലാം തെറ്റി. കണ്ണൂരിൽ വെച്ചാൽ തിരുവനന്തപുരത്ത് നിന്ന് കണ്ണൂർ വരെ വന്ന ബസ്സാണ്. ആ ബസ് ഒരു സ്ഥലത്ത് കോഴിക്കോട് ഒരു ബസ് സ്റ്റാൻഡിലൊരു മൂല തന്നിട്ട് കുറച്ചും കൂടി തിരിച്ചു കഴിഞ്ഞാൽ കൊല്ലം, കുറച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ തൃശ്ശൂർ തന്നിട്ട് അപ്പോൾ കുറേ ആൾ ഇറങ്ങും, കുറേ ആൾക്ക് കയറും. അതിൽ ശങ്കരാടി ചേട്ടൻ ഒരു കൊല്ലത്ത് ഓടിയോടെ ഇറങ്ങുന്നുണ്ട്, അത് കഴിഞ്ഞ് കോഴിക്കോട് അവിടെയും ഇറങ്ങുന്നുണ്ട്, കൊല്ലത്തുള്ള ഇറങ്ങുന്നുണ്ട്. അങ്ങനെ കംപ്ലീറ്റ് കുഴപ്പമായി. എന്നാൽ അപ്പോൾ അസോസിയേറ്റ് ഫാസ് സാറാണ് ഡയറക്ടർ പ്രൊഡ്യൂസർ, അയാൾ ഒരുപാട് തെറി പറഞ്ഞു. അത് ഹരിഹരൻ വന്ന ശേഷം ഞാൻ അവന് ആ തിരയെ അങ്ങോട്ട് തിരിച്ചു കൊടുത്തും ചെയ്തു. പിന്നെ എനിക്കൊരു വാശിയായി, ഞാൻ സെറ്റൊക്കെ ഇട്ട് കഴിഞ്ഞാൽ സെറ്റിലിരിക്കും, ഓരോരുത്തരും ചെയ്യുന്ന എങ്ങനെയാണ് വർക്ക് എന്നൊക്കെ നോക്കും, എന്ന് ചോദിക്കും. ഇൻ്റർഫ്രീ ഒന്നുമില്ല, ദൂരെ ഇന്നിങ്ങനെ കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ കമൽഹാസൻ എൻ്റെ ഒരു ഫ്രണ്ടാണ്, ഞങ്ങളൊക്കെ അടുത്തടുത്തായിരുന്നു ആവശ്യങ്ങൾ. അപ്പോൾ പല പടങ്ങളും ഞങ്ങൾ ഡിസ്കസ് ചെയ്യുമ്പോൾ അങ്ങനെ പറയും, നമുക്ക് ഒരു പടം ചെയ്യണം. അങ്ങനെ ചുരുക്കി പറഞ്ഞാൽ ഏറ്റവും ഞാൻ ഡയറക്ടറാണുള്ള രണ്ട് കാരണങ്ങൾ, ഒന്ന് കമൽഹാസനും ഒന്ന് ഹരിഹരനുമാണ്. ഹരിഹരൻ എന്നോട് ചീത്ത ഏൽപ്പിച്ച് ഡയറക്ടറാക്കി. അതെ അതെ, മറ്റത് ഫ്രണ്ട്ഷിപ്പിൻ്റെ പേര് ഡയറക്ടർ. അതുകൊണ്ട് ഞങ്ങൾക്ക് അതിശക്തനായ ഒരു സംവിധായകനെ മലയാള സിനിമയ്ക്ക് ലഭിച്ചു. സന്തോഷം.